സ്കൂളുകൾ തുറക്കാൻ കരട് മാർഗരേഖയായതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തദ്ദേശ വകുപ്പ് കെഎസ്ആർടിസി അടക്കമുള്ള വകുപ്പുകളുമായി ആലോചിച്ച് പരമാവധി 5 ദിവസത്തിനകം അന്തിമരേഖ തയ്യാറാക്കും ജില്ലകളിൽ കളക്ടർമാർ യോഗം വിളിക്കുമെന്നും മന്ത്രി അറിയിച്ചു 47 ലക്ഷം വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്കെത്തും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കും ഒരു ബെഞ്ചിൽ പരമാവധി 2 കുട്ടികളെ മാത്രമേ അനുവദിക്കൂ ശരീര ഊഷ്മാവ് കൃത്യമായി പരിശോധിക്കുമെന്നും ഉച്ചഭക്ഷണം ഒഴിവാക്കാൻ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി അറിയിച്ചു ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ 2 കുട്ടികൾ മാത്രം ഇരിക്കണം എന്നുള്ള നിലയിലുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് ഊഷ്മാവ് കുട്ടികളുടെ ഊഷ്മാവ് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാവണം ഓക്സിജന്റെ അളവ് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കും എല്ലാ ക്ലാസ് റൂമിലും കവാടത്തിലും സോപ്പും വെള്ളവും ഉണ്ടാവും കൈ കഴുകുന്നതിന് വേണ്ടി ഒരു കുട്ടികളെയും കൂട്ടം കൂടുന്നതിന് വേണ്ടി അനുവദിക്കില്ല ബാത്റൂം കൂട്ടം കൂടുന്നതിൻ്റെ ഒരു പ്രദേശമാണ് കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ടീച്ചറെ നിയന്ത്രണം ഉണ്ടാവും സജോ ദേവസ്യ വിശദാംശങ്ങളുമായി സജോ എത്തരത്തിലേക്കാണ് സ്കൂളുകൾ തുറക്കുമ്പോൾ സൂക്ഷ്മ തലത്തിൽ പോലും അതീവ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് കുട്ടികൾക്ക് സുരക്ഷയൊരുക്കുക എന്ന തരത്തിലേക്കാണ് കരട് മാർഗനിർദ്ദേശങ്ങളിൽ അത്തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങളാണോ ഉള്ളത് വിവരങ്ങൾ എന്താണ് അനുജ വിശദമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള കരട് മാർഗരേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഇത് പൊതുവായ ചർച്ചകൾക്ക് വിധേയമാക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തെ മറ്റ് വിദഗ്ധരുടെയൊക്കെ പൊതുവായ ചർച്ചകൾക്കും ഇത് വിധേയമാക്കും അങ്ങനെ പൊതുവായി ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ രക്ഷകർത്താക്കളുടേത് ഉൾപ്പെടെ അതായത് എല്ലാ സ്കൂളുകളിലും PTA യോഗങ്ങൾ വിളിക്കുക ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ജില്ലയിൽ അവലോകന യോഗങ്ങൾ ചേരുക അങ്ങനെ ഇത് ഇപ്പോൾ നിലവിൽ തയ്യാറാക്കിയിരിക്കുന്ന കരട് രേഖ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആ നിലയ്ക്ക് സംഘടിപ്പിക്കും പൊതുവായ അഭിപ്രായങ്ങൾ എല്ലായിടത്തുനിന്നും സ്വീകരിക്കും 5 ദിവസത്തിനകം അന്തിമ മാർഗരേഖ തയ്യാറാക്കും അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഒരു ക്ലാസ് മുറിയിൽ ഒരു ബെഞ്ചിൽ പരമാവധി 2 കുട്ടികൾ എന്ന നിലയ്ക്കാണ് നിർദ്ദേശങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങളുള്ള കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കരുത് അതാത് സ്കൂളിലൊരു ടീച്ചർക്ക് പ്രത്യേക ചുമതല നൽകും കുട്ടികളുടെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ പരിശോധിക്കാൻ യൂണിഫോം നിർബന്ധമാക്കില്ല കുട്ടികൾക്ക് അല്ലാതെ തന്നെ വരാം KSRTCയുമായി സഹകരിച്ച് ബസ്സുകളുടെ ക്രമീകരണം ഒരുക്കും സ്കൂളുകളിൽ ബസ്സുകളുണ്ടെങ്കിൽ അവയും KSRTCയുമായി ബന്ധപ്പെടുത്തി ഫിറ്റ്നസ് തയ്യാറാക്കും അങ്ങനെ കുട്ടികളെ ബസ്സുകളിൽ കൊണ്ടുവരുമ്പോഴും പ്രത്യേക സാമൂഹിക അകലം പാലിക്കുന്നത് ഉറപ്പാക്കണം കുട്ടികളെ സ്കൂളിൽ ഏതെങ്കിലും തരത്തിൽ സാമൂഹിക അകലം ഉറപ്പാക്കുന്ന തരത്തിലാണ് അതായത് കൂട്ടം കൂടാൻ അനുവദിക്കില്ല അക്കാര്യത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നില്ല എന്ന് കൂടി മന്ത്രി പറയുകയാണ് വിക്ടേഴ്സിനൊപ്പം മറ്റൊരു ചാനൽ കൂടി തുടങ്ങും ഉച്ചവരെ മാത്രമായിരിക്കും ക്ലാസ് സ്കൂളിൽ ഉച്ചഭക്ഷണം കൊണ്ടുവരാനോ സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം നൽകുകയോ ചെയ്യുകയില്ല അതായത് ഈ ഉച്ചഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുന്നതും മറ്റുമൊക്കെയുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഉച്ചഭക്ഷണം ഉണ്ടാവില്ല ഉച്ചവരെ മാത്രമായിരിക്കും ക്ലാസ്സുകൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളും സമാന്തരമായി തന്നെ നടത്താനുള്ള ക്രമീകരണം ഡിജിറ്റൽ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും സമാന്തരമായി തന്നെ നൽകും അത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഗുണകരമാകുന്ന തരത്തിലാണ് ഒപ്പം കൂടുതൽ വിദ്യാർത്ഥികളുള്ള സ്കൂളുകളുണ്ട് 47 ലക്ഷത്തോളം കുട്ടികളാണ് സ്കൂളുകളിലേക്ക് പുതുതായി ചേർന്ന കുട്ടികൾ ഉൾപ്പെടെ 47 ലക്ഷത്തോളം കുട്ടികളാകെയുണ്ട് അത്രയും വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് എത്തേണ്ടതുണ്ട് ചില സ്കൂളുകളിൽ അധിക വിദ്യാർത്ഥികളുണ്ട് അവിടങ്ങളിൽ ഒരു ക്ലാസ് മുറിയിൽ 2 വിദ്യാർത്ഥികളെ വെച്ചിരുത്തുന്നത് പ്രായോഗികമാവില്ല അവിടെ പ്രാദേശികമായി തന്നെ ആലോചിച്ച് ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് എന്ന് മന്ത്രി പറയുന്നു അപ്പം കുട്ടികളെ പുറത്ത് മറ്റേതെങ്കിലും കടകളിൽ കയറി ഭക്ഷണം വാങ്ങിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കില്ല അതിനുവേണ്ടി PTAയുടെ നേതൃത്വത്തിലാണ് അതിനുവേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടത് ഓരോ ജില്ലയിലും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഇതിനുവേണ്ടി പ്രത്യേക സമിതി നിയോഗിക്കും അവർ കൃത്യമായ അവലോകനങ്ങൾ സ്കൂളിൽ നിന്ന് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് പരിഗണിക്കും ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾ ആദ്യഘട്ടത്തിൽ സ്കൂളുകളിലേക്ക് എത്തേണ്ടതില്ല ഈ സ്കൂളുകളിൽ ശുചീകരണ യജ്ഞം പൂർത്തീകരിക്കേണ്ടതുണ്ട് അത് തദ്ദേശ സ്ഥാപനങ്ങൾ ഒപ്പം വിവിധ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയുടെ എല്ലാം സഹകരണം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ ശുചീകരണ യജ്ഞം ഇതിനകം തന്നെ മിക്കയിടങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട് അത് ഈ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ പൂർത്തീകരിക്കും എന്നുകൂടിയും മന്ത്രി പറയുകയാണ് സ്വകാര്യ വാഹനങ്ങൾ ഓട്ടോറിക്ഷകളടക്കം വാഹനങ്ങളിലേക്ക് സ്കൂളുകളിലേക്ക് കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ 2 കുട്ടികളെ കൂടുതൽ കരട് മാർഗരേഖ തയ്യാറാക്കി 5 ദിവസത്തിനകം അന്തിമ മാർഗരേഖ തയ്യാറാകും എന്നതാണ് മന്ത്രി അറിയിച്ചത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ സ്കൂളുകൾ തുറക്കൂ അതിൽ ഓരോ തലങ്ങളിലുള്ള ചർച്ചകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നതുകൂടി ഇന്ന് മന്ത്രി വിശദമാക്കി തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ ബൈക്ക് സ്റ്റണ്ട് നടത്തിയതിന് യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ കേസെടുത്തു നെയ്യാർ ഡാം സ്വദേശികളായ അനീഷ് ലാലു എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് മനഃപൂർവ്വം അപകടമുണ്ടാക്കി മർദ്ദിച്ചുവെന്ന് വട്ടിയൂർക്കാവ് സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പരാതിയിലാണ് കേസെടുത്തത് പ്രതികൾ ഒളിവിലാണ് ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഷഫീദ് ഇന്നലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഉണ്ണികൃഷ്ണന്റെ കാലൊടിഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹം ആശുപത്രിയിൽ നിന്നെത്തി കേസ് നൽകുകയായിരുന്നു ഇപ്പോൾ എന്താണ് പോലീസ് നൽകുന്ന വിവരം 2 പേരെ അറസ്റ്റ് ചെയ്തു എന്നതാണോ
അനുജ, കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ശേഷം ഈ നെയ്യാർഡ മൂന്നാം ചെറുപ്പിന് സമീപത്ത് വെച്ചായിരുന്നു വട്ടിയൂർക്കാവ് സ്വദേശി ഉണ്ണികൃഷ്ണനും സുഹൃത്തുക്കളും ബൈക്ക് റേസിംഗ് നടത്തിയെന്നാരോപിച്ച് ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന രണ്ടുപേർ ഇവരെ ബുള്ളറ്റിലെത്തിയ ഒരു അപകടം ഉണ്ടാവുകയും അതിനുശേഷം ഈ രണ്ടുപേരും ഈ യുവാവിനെ മർദ്ദിക്കുകയും ചെയ്ത ഈ അപകടത്തിലും മർദ്ദനത്തിലും യുവാവിനെ കാര്യമായി പരിക്കേറ്റിരുന്നു. ഇയാളുടെ കാല് പാടെ ഒടിഞ്ഞിരുന്നു. ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയും ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിൽ നൽകുന്നത്. ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ നെയ്യാർഡാം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. രണ്ടു പേർക്കെതിരെ നെയ്യാർഡാം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ നെയ്യാർഡാം സ്വദേശികൾ തന്നെയായ അനീഷ്, ലാലു എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഈ പരാതിയിൽ പറയുന്നത് മനഃപൂർവ്വം അപകടമുണ്ടാക്കി മർദ്ദിച്ചു എന്നുള്ളതാണ്. വട്ടിയൂർക്കാവ് സ്വദേശി ഉണ്ണികൃഷ്ണൻ പോലീസിന് നൽകിയിരിക്കുന്ന പരാതി. ഈ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ പ്രതികളായ രണ്ടുപേരും ഒളിവിലാണെന്നും ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ അപകടകരമായ വിധം ബൈക്ക് സ്റ്റണ്ട് നടത്തിയതിന് ഈ യുവാവിനെതിരെ അല്ലെങ്കിൽ യുവാവിനും സുഹൃത്തുക്കൾക്കുമെതിരെയും നടപടിയെടുക്കുന്ന അല്ലെങ്കിൽ കേസെടുക്കുന്ന കാര്യത്തിലും പോലീസ് ഇപ്പോൾ നടപടികൾ ആലോചിച്ചു വരികയാണ്. അനുജ, ശരി. നെയ്യാർ ഡാമിന് സമീപം ബൈക്ക് സ്റ്റണ്ട് നടത്തിയവരെ മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ രണ്ടു പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ പ്രതികൾ ഒളിവിലാണ് എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. ഡൽഹി കോടതി വളപ്പിൽ വെടിവയ്പ്. രോഹിണി കോടതി പരിസരത്താണ് വെടിവയ്പ്പുണ്ടായത്. ഗുണ്ടാത്തലവൻ ജിതേന്ദ്ര ഗോഗി അടക്കം നാല് പേർ കൊല്ലപ്പെട്ടു. അഭിഭാഷകരുടെ വേഷത്തിലെത്തിയ അക്രമികൾ ഏറ്റുമുട്ടുകയായിരുന്നു. രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായുള്ളത്. രാധാകൃഷ്ണൻ, ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആണോ കോടതി വളപ്പിൽ ഉണ്ടായത്? അല്പസമയം മുമ്പ് ഇക്കാര്യത്തിൽ ഡൽഹി കമ്മീഷണർ പ്രതികരിച്ചിരുന്നു. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്ന് പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല. നിലവിൽ വിവരങ്ങൾ സംഭരിച്ചു വരുന്നേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കോടതിക്കുള്ളിലാണ്, 207 നമ്പർ കോടതിക്കുള്ളിലാണ് ഈ വെടിവയ്പ് ഉണ്ടായത്. അഭിഭാഷകരുടെ വേഷത്തിൽ എത്തിയതായിരുന്നു ഈ അക്രമികൾ. ഗുണ്ടാത്തലവനായിട്ടുള്ള ഗോഗിയെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായിട്ടുള്ള മൂന്ന് പേരെയും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അവർ ഏതാണ്ട് 10-ലധികം കേസുകളിലാണ് ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ കോടതിയിൽ എത്തി വിചാരണ നടപടികൾ നടക്കുന്ന ഘട്ടത്തിലായിരുന്നു ഈ വെടിവയ്പ് ഉണ്ടായത്. അഭിഭാഷകരുടെ വേഷത്തിലെത്തിയ അക്രമികൾ വെടി ഉതിർക്കുകയായിരുന്നു. തുടർന്ന് സുരക്ഷാ സംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പോലീസുകാർ തിരിച്ച് വെടിവെച്ചതിനെ തുടർന്ന് ഒരു അക്രമിയും കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു പ്രസ്താവന അല്പസമയത്തിനകം ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഡൽഹിയിൽ ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക അത് കാലങ്ങളായി ഉള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആണ് ഇപ്പോഴത്തെ സംഭവം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രോഹിണി കോടതിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഡൽഹിയിലെ കോടതിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ സുരക്ഷയും ഈ കോടതിക്ക് എപ്പോഴും ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. പരിശോധനകളൊക്കെ നടത്തിയതിനു ശേഷം മാത്രമാണ് അവിടേക്ക് ആളുകളെ കയറ്റിവിടുന്നത്. ശാരീരിക പരിശോധന അടക്കം നടത്തിയാകും കടത്തിവിടുന്നത്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരെങ്ങനെയാണ് ഈ തോക്കടക്കം എത്തിച്ചത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംശയമുള്ളത്. മെറ്റൽ ഡിറ്റക്ടർ അടക്കം പരിശോധന നടത്തി അകത്തുപോയ ഒരു സാഹചര്യത്തിൽ രാവിലെ തന്നെ ഈ കോടതി നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പേ ഈ അക്രമികളായിട്ടുള്ളവർ അവിടെ എത്തി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് അധികൃതർ നൽകുന്ന സൂചന. ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളും ഇതിനെ സ്ഥിരീകരിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള അക്രമമായിരുന്നു കോടതിക്കുള്ളിൽ. ഒരു വിധത്തിലുള്ള പ്രകോപനവും അതിനെ തുടർന്നല്ല ഈ അക്രമം ഉണ്ടായത്. അതുകൊണ്ട് കരുതി കൂട്ടി നിശ്ചയിച്ചാണ് ഈ ഗോഗിയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഈ സംഘം എത്തിയത്. ടില്ലു ഗ്യാങ് എന്ന പേരിലാണ് ഈ സംഘം, ടില്ലു ഗ്യാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘമാണ് ഇതിന് പിന്നിൽ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. ഏതായാലും കോടതിക്കുള്ളിലുണ്ടായ ഈ വെടിവയ്പ് വലിയ രീതിയിൽ ഞെട്ടലാണ് ഇപ്പോൾ ഡൽഹി പോലീസിനെ സംബന്ധിച്ച് സുരക്ഷാ കാര്യങ്ങളെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡൽഹി രോഹിണി കോടതിയിലുണ്ടായ വെടിവയ്പ്പിലാണ് ജിതേന്ദ്ര ഗോഗി എന്ന ഗുണ്ടാത്തലവനടക്കം നാല് പേർ കൊല്ലപ്പെട്ടത്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു എന്നതിൽ ഇനിയും ഒരു വ്യക്തത കൈവന്നിട്ടില്ല എന്നതാണ് രാധാകൃഷ്ണൻ നൽകുന്ന വിവരം.
പരോളും ഇടക്കാല ജാമ്യവും ലഭിച്ചവർ ജയിലുകളിലേക്ക് മടങ്ങണമെന്ന സംസ്ഥാന സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് ഇന്ദിര ബാനർജി അധ്യക്ഷയായ ബെഞ്ചിന്റേതാണ് നടപടി. പരോൾ ലഭിച്ചവർ ഈ മാസം 26 മുതൽ ജയിലുകളിലേക്ക് മടങ്ങണമെന്നായിരുന്നു സർക്കാർ ഉത്തരവ്. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് തടവുകാർക്ക് അനുവദിച്ച ഇടക്കാല ജാമ്യവും പരോളും സുപ്രീം കോടതി നീട്ടിയിരുന്നു. സുപ്രീം കോടതി ഉത്തരവ് സംസ്ഥാന സർക്കാർ ലംഘിച്ചെന്നാരോപിച്ച് തൃശൂർ സ്വദേശി രഞ്ജിത്താണ് ഹർജി സമർപ്പിച്ചത്. എം പി പ്രദീപ് കുമാർ വിശദാംശങ്ങളുമായി. പ്രദീപ്, എന്താണ് സുപ്രീം കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് പറയുന്നത്? അനുജ, ജസ്റ്റിസ് ഇന്ദിര ബാനർജി അധ്യക്ഷയായ ബെഞ്ചിന്റെ ഭാഗത്താണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. തൃശൂർ സ്വദേശി രഞ്ജിത്താണ് ഹർജി സമർപ്പിച്ചത്. രഞ്ജിത്തിനോട് ജയിലിലേക്ക് മടങ്ങണം, കാരണം ഇപ്പോൾ പരോള് നിൽക്കുകയാണ് രഞ്ജിത്ത്. രഞ്ജിത്തിനോട് ജയിലിലേക്ക് മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ രഞ്ജിത്ത് ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചു. കാരണം ഈ കോവിഡ് സാഹചര്യം എല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഈ സമയത്ത് ജയിലിലേക്ക് പോകുന്നത്. വലിയ തോതിലുള്ള ഒരു ഒരു ഭീഷണിയാണ്, കാരണം കോവിഡ് ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഈ ഒരു ഉത്തരവ് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു രഞ്ജിത്തിന്റെ ആവശ്യം. എന്തായാലും ഹൈക്കോടതി അത് അനുവദിച്ചില്ല. തുടർന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്നിപ്പോൾ ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ പരോളും ഇടക്കാല ജാമ്യം ലഭിച്ചവർ ജയിലിലേക്ക് മടങ്ങണമെന്ന ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നത്. നേരത്തെ സുപ്രീം കോടതി തന്നെ, അതായത് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് തന്നെ ഈ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് തടവുകാർക്ക് അനുവദിച്ച ഇടക്കാല ജാമ്യവും പരോളും നീട്ടി നൽകിയിരുന്നു. എന്തായാലും ഈ ഇപ്പോൾ ഈ ഒരു നടപടി, അതായത് ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ട് നടപ്പാക്കാൻ തയ്യാറാകുന്ന നടപടിയെയാണ് ഈ ഹർജിക്കാരൻ ജോയിൻ ചെയ്യുന്നത്. എന്തായാലും ഇടക്കാല സ്റ്റേ അനുവദിച്ചിരിക്കുന്നു. ഇനി സ്വാഭാവികമായും ഇനി സംസ്ഥാന സർക്കാരിന്റെ അടക്കം വാദങ്ങൾ കേട്ട ശേഷമായിരിക്കും ഇതിന്റെ അന്തിമ തീർപ്പുണ്ടാക്കുക. പരോൾ ലഭിച്ചവർ ജയിലിലേക്ക് മടങ്ങണമെന്ന സംസ്ഥാന സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. കോവിഡ് സാഹചര്യത്തിൽ സ്കൂളുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാണ് പരീക്ഷാ നടത്തിപ്പ്. ഒരു ബെഞ്ചിൽ 2 പേർ, പരീക്ഷാ ഹാളിൽ പരമാവധി 20 പേർ തുടങ്ങി സാമൂഹിക അകലം ഉറപ്പാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് സ്കൂളുകളിലെ പരീക്ഷാ ക്രമീകരണം. സുപ്രീം കോടതി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചാണ് പരീക്ഷ നടത്തിപ്പെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 100,000+ കുട്ടികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. സോ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. അതിന് പല തവണ DDമാരും RDമാരും AD മാരും മറ്റ് ജില്ലാ കോർഡിനേറ്റേഴ്സും വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തുകയും സ്കൂൾ തലത്തിൽ PTAയുടെ സഹകരണത്തോടുകൂടെ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആശങ്കകളുണ്ട്. പക്ഷേ നമ്മൾ ആശങ്കകളുടെ കാര്യം മാത്രം പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. പ്രവർത്തനങ്ങളുമായിട്ട് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ് നമുക്ക് വേണ്ടത്. ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശങ്ക വേണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. മലബാർ മേഖലയിൽ 20% സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ അധികമുള്ള സീറ്റുകൾ കുറവുള്ള ഇടങ്ങളിലേക്ക് മാറ്റി നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഉപരിപഠനത്തിന് അർഹതയായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിനുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. മലബാർ മേഖലയിൽ 20% സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റ് ജില്ലകളിൽ ആ സീറ്റും കൂടെ കുറവുള്ള ജില്ലയിലേക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് ഒരു ആശങ്കയും വേണ്ട. ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും അവർക്ക് പഠിക്കുന്നതിനുള്ള സംവിധാനം ഗവൺമെൻറ്റായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നു. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ ഒരുങ്ങുമ്പോൾ കടുത്ത അധ്യാപക ക്ഷാമം നേരിട്ട് മലപ്പുറം ജില്ല. 1128 അധ്യാപക ഒഴിവുകളും 209 പ്രധാന അധ്യാപകരുടെ ഒഴിവുകളും സർക്കാർ നികത്തിയില്ല. പ്രധാന അധ്യാപകരുടെ തസ്തികയിലേക്ക് പ്രൊമോഷൻ നടത്തുന്നതിന് സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിലും ഇത് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. ആകെയുള്ള ഒഴിവുകളിൽ ഈ സാമ്പത്തിക വർഷം നിയമിച്ചത് 502 പേരെ മാത്രമാണ്. എയ്റഡ് മേഖലയിൽ 1251 പേരെ മാനേജർമാരായി നിയമിച്ചെങ്കിലും അംഗീകാരം ലഭിച്ചത് 28 പേർക്ക് മാത്രം. അധ്യാപകരുടെ നിയമനം പൂർത്തിയാവാതിരുന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ക്ലാസ് റൂമുകളെ അന്തരീക്ഷത്തെ ബാധിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പ്രൈമറി സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ മറ്റ് ഓഫീസ് ജീവനക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏതെങ്കിലും അധ്യാപകന് ചുമതല ഒരുക്കിയിരിക്കുകയാണ്. ഈ ചുമതലയുള്ള അധ്യാപകൻ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്ന സമയത്ത് ആ സ്കൂളിൽ ആളില്ലാത്ത അവസ്ഥയുണ്ട്. കോട്ടയം നഗരസഭയിൽ UDFന് ഭരണം നഷ്ടമായി. BJP പിന്തുണയിൽ LDF അവിശ്വാസ പ്രമേയം പാസായി. 29 പേർ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. 1 വോട്ട് അസാധുവായി. UDF അംഗങ്ങൾ വിട്ടുനിന്നു. ഭരണസ്തംഭനം ആരോപിച്ചാണ് കോട്ടയം നഗരസഭയിൽ LDF അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. UDFനെ ദുർബലപ്പെടുത്താൻ ഏത് ചെകുത്താനുമായും CPIM കൂട്ടുകൂടുകയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് BD സതീശന്റെ പ്രതികരണം. CPIM വർഗീയതയെ കൂട്ടുപിടിക്കുകയാണെന്നും BD സതീശൻ പറഞ്ഞു.
ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയുമായി ഒരേ സമയം കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിനെയും യുഡിഎഫിനെയും ദുർബലപ്പെടുത്താൻ വേണ്ടി സിപിഎം കച്ചകെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നിലപാടില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിലെ സിപിഎം മാറിയിരിക്കുന്നു. എന്ത് വില കൊടുത്തും യുഡിഎഫിനെയും കോൺഗ്രസ്സിനെയും ദുർബലപ്പെടുത്താൻ ഏത് ചെകുത്താന്മാരുമായും കൂട്ടുകൂടാൻ മടിയില്ലാതെ കേരളത്തിലെ സിപിഎം വന്നിരിക്കുകയാണ്. കോഴിക്കോട് പെരുമണ്ണയിൽ നിർമ്മാണത്തിനിടെ മതിലിടിഞ്ഞ് വീണ് തൊഴിലാളി മരിച്ചു. പാലാഴി സ്വദേശി ബൈജുവാണ് മരിച്ചത്. മറ്റൊരാളെ നിസാര പരുക്കുകളോടെ രക്ഷിച്ചു. രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. 1.5 മണിക്കൂർ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലായിരുന്നു മണ്ണിനടിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തത്. എൻഡിഎ സ്ഥാനാർത്ഥിയാകാൻ സി കെ ജാനുവിന് കോഴ നൽകിയെന്ന കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ശബ്ദം പരിശോധിക്കാൻ ഉത്തരവ്. സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ 1-ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ജെ ആർ പി നേതാവ് പ്രസീത അഴീക്കോടിന്റെ ശബ്ദം പരിശോധിക്കാനും കോടതി ഉത്തരവിട്ടു. ഇരുവരും 11 ഒക്ടോബർ കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെത്തി ശബ്ദ സാമ്പിളുകൾ നൽകണം. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ മുൻകൂർ ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് സിബി മാത്യൂസ് ഹൈക്കോടതിയിൽ. 60 ദിവസത്തേക്കാണ് സിബി മാത്യൂസിന് മുൻകൂർ ജാമ്യം നൽകിയത്. സമയപരിധി നിശ്ചയിച്ചത് സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണെന്ന് സിബി മാത്യൂസ് ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് സിബി മാത്യൂസിന് നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കേസിൽ 4-ാം പ്രതിയാണ് സിബി മാത്യൂസ്. നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്ത് 2-ാം ദിവസം കേസ് സിബിഐ ഏറ്റെടുത്തതിനാൽ തനിക്ക് നമ്പിനാരായണനെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായില്ലെന്നും സിബി മാത്യൂസ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം പ്രതികളുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സിബിഐ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ട്. പിസി ജോർജിനെതിരെ നോർത്ത് പോലീസ് കേസെടുത്തു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ അശ്ലീല പരാമർശം നടത്തിയതിനാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചതായി പോലീസ് കണ്ടെത്തി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 509 വകുപ്പ് പ്രകാരമാണ് കേസ്. ഗാർഹിക പീഡനത്തെ തുടർന്ന് കണ്ണൂർ പയ്യന്നൂരിലെ സുനീഷ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് വിജീഷിന്റെ പിതാവ് രവീന്ദ്രൻ അറസ്റ്റിൽ. പയ്യന്നൂർ ഡിവൈഎസ്പിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മാനസിക പീഡനം ഏൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നിവ ചുമത്തിയാണ് അറസ്റ്റ്. വിവിധ വകുപ്പുകൾക്ക് സർക്കാർ നൽകുന്ന ഗ്രാന്റ് വിനിയോഗിക്കുന്നത് നിരീക്ഷിക്കാൻ പ്രത്യേകം ഉന്നത ഉദ്യോഗസ്ഥരെ നിയമിക്കും. ധനകാര്യവകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് തീരുമാനം. സർക്കാർ നൽകുന്ന ഗ്രാന്റ് വിനിയോഗത്തിലും വിനിയോഗ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിലും തിരിച്ചടവുകളിലും ഗുരുതര വീഴ്ച വരുത്തുന്നതായി സർക്കാർ കണ്ടെത്തി. ഇതേ തുടർന്ന് ഓരോ വകുപ്പിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളുടെയും ഗ്രാന്റ് വിനിയോഗം നിരീക്ഷിക്കാൻ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയോഗിക്കും. കോവിഡിന്റെ 2-ാം തരംഗത്തിൽ അമേരിക്ക നൽകിയ സഹായത്തിന് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് മോദി ഇന്ത്യയുടെ നന്ദി അറിയിച്ചത്. അമേരിക്കയുടെ പ്രധാന പങ്കാളിയാണ് ഇന്ത്യയെന്ന് കമലാ ഹാരിസ് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്ത്യ വാക്സിൻ കയറ്റുമതി പുനരാരംഭിച്ച തീരുമാനത്തെയും അമേരിക്ക സ്വാഗതം ചെയ്തു. നരേന്ദ്രമോദിയും കമലാ ഹാരിസും ആദ്യമായി നേരിട്ട് നടത്തുന്ന ചർച്ചയായിരുന്നു ഇത്. 3 ദിവസത്തെ US സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. എക്സലൻസി, ആപ്കി വിജയ യാത്ര ഐതിഹാസിക് ഹൈ. ഭാരത് കെ ലോഗ് ഭി ചാഹെങ്കേ കി ഭാരത് മേ ആപ്കി ഇസ് ഐതിഹാസിക് വിജയ യാത്ര കോ സമ്മാനിത് കരേ, ആപ്കാ സ്വാഗത് കരേ. ഇസ്ലിയേ മേ ആപ്കോ വിശേഷ രൂപ് സേ ഭാരത് ആനേ കാ നിമന്ത്രണം ദേതാ ഹൂം. നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം തുടരുന്നതിനിടെ ചരിത്രം സൃഷ്ടിച്ച ഓഹരി വിപണി. സൂചികകൾ പുതിയ ഉയരത്തിലെത്തിയപ്പോൾ സെൻസെക്സ് ആദ്യമായി 60,000 പോയിന്റ് കടന്നു. അതേസമയം LIC IPOയിൽ ചൈനീസ് നിക്ഷേപം വിലക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. LIC IPOയിൽ ചൈനീസ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്കും വ്യക്തികൾക്കും നിക്ഷേപിക്കാൻ അനുമതി നൽകില്ല. ഇക്കാര്യത്തിൽ ഭിന്നതകൾ ഉയർന്ന പശ്ചാത്തലത്തിൽ നയപരമായ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടു. ചൈന ഒഴിച്ചുള്ള വിദേശ സ്ഥാപന നിക്ഷേപകർക്ക് 20% വരെ ഓഹരി വാങ്ങാമെന്ന തരത്തിൽ ഇളവ് നൽകാനും തീരുമാനിച്ചു. LIC IPOയിലൂടെ 9,000 കോടി രൂപ സമാഹരിക്കാനാകുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. പാലാ ബിഷപ്പിന്റെ നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ അനുനയ ചർച്ചകൾ തുടരാൻ UDF. ന്യൂനപക്ഷ വിഭാഗങ്ങളെ വിശ്വാസത്തിലെടുത്ത് പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് തീരുമാനം. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കൂടുതൽ മതനേതാക്കളെ നേരിൽ കണ്ട് ഇരുവിഭാഗത്തെയും ഒന്നിച്ചിരുത്തി വിവാദം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പാലാ ബിഷപ്പിന്റെ നർക്കോട്ടിക് ജിഹാദ് പരാമർശം മുസ്ലിം സമുദായത്തിന് മുറിവേൽപ്പിച്ചെന്നാണ് ലീഗിന്റെ ആക്ഷേപം. പള്ളിക്കുള്ളിൽ വിശ്വാസികളോട് നടത്തിയ പ്രസംഗത്തെ ദുർവ്യാഖ്യാനം ചെയ്തുവെന്ന് കേരള കോൺഗ്രസ് പറയുമ്പോൾ പ്രശ്നം കൂടുതൽ രൂക്ഷമായാൽ LDFും BJPയും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമെന്ന് UDF യോഗത്തിന്റെ വിലയിരുത്തലുമുണ്ടാകും.
തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫണ്ട് തിരിമറിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാൻ നഗരസഭ. 33 ലക്ഷത്തോളം രൂപയുടെ തിരിമറിയാണ് നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 ഉദ്യോഗസ്ഥരെ നഗരസഭ സസ്പെൻഡ് ചെയ്തിരുന്നു. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ കൺകറന്റ് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തായത്. നികുതി ഇനത്തിൽ ലഭിച്ച പണം ബാങ്കിൽ അടയ്ക്കാതെ തിരുവനന്തപുരം നഗരസഭയുടെ 4 സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ലക്ഷങ്ങൾ തട്ടിയത്. പന്തളത്ത് ഹരിതകർമ്മ സേനാ പ്രവർത്തകരെ അപമാനിച്ച സംഭവത്തിൽ BJP കൌൺസിലർമാരെ പോലീസ് വഴിവിട്ട് സഹായിച്ചുവെന്ന പരാതിയുമായി CPIM അഡീഷണൽ റിപ്പോർട്ടിലൂടെ FIRിലെ ജാമ്യമില്ലാ വകുപ്പുകൾ ഇളവ് ചെയ്തുവെന്നാണ് ആരോപണം. പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ CPIM പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. കോടതിയെ അറിയിച്ചാണ് വകുപ്പുകൾ മാറ്റിയതെന്ന നിലപാടിലാണ് പന്തളം CI. പ്രശ്നപരിഹാരത്തിന് 2 അംഗ കമ്മിറ്റിയെ നിയമിച്ചത് അറിയില്ലെന്ന് കണ്ണൂർ തളിപ്പറമ്പ് മുസ്ലിം ലീഗിലെ വിമതർ. ചർച്ചയ്ക്ക് ക്ഷണിച്ചാൽ സഹകരിക്കും, സംസ്ഥാന നേതൃത്വത്തിൽ വിശ്വാസമുണ്ടെന്നും സമാന്തര മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി. ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് അറിയില്ല, പക്ഷേ മാധ്യമപ്രവർത്തകരെല്ലാം 1-2 ആളുകൾ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. സ്റ്റേറ്റ് കമ്മിറ്റി നേതാക്കൾ ആലോചിച്ച് 2 ആളുകളെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് വിഷയം തീർക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുണ്ടെന്ന് എന്നറിഞ്ഞു. സ്റ്റേറ്റ് കമ്മിറ്റി ഇടപെട്ട് സംഭവം ഇപ്പം ഇത് തീർക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്റ്റേറ്റ് കമ്മിറ്റി നമുക്ക് വിശ്വാസമുണ്ട്, ആര് ചർച്ച കുളിച്ചാലും ചർച്ചക്കമ്പം പോകും, കുഴപ്പമൊന്നുമില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടോ, ആത്യന്തികമായിട്ട് പാർട്ടിയാണ്, നമ്മളൊരു നിലപാടിൻ്റെ ഭാഗമല്ലോ. നമ്മൾ വിഷയം ഉണ്ടാക്കിയിട്ട് പോക്കല്ല, വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നമുക്ക് വിശ്വാസമുണ്ട്, പരിഹരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷ. ചർച്ചകളുമായി സഹകരിക്കാമെന്ന് പറയുമ്പോഴും മുന്നോട്ട് വെച്ച നിലപാടുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് വിമത വിഭാഗം തയ്യാറല്ല. തളിപ്പറമ്പ നഗരസഭാ ഭരണം പോലും പ്രതിസന്ധിയിലാകുമെന്നിരിക്കെ വേഗത്തിലുള്ള പ്രശ്നപരിഹാരമാണ് ലീഗ് നേതൃത്വവും പ്രതീക്ഷിക്കുന്നത്. ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനങ്ങളുടെ പങ്കുവയ്പ്പ് CPIM സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്യും. കേരള കോൺഗ്രസ് എം അടക്കം പുതിയ ഘടകകക്ഷികൾക്ക് നൽകേണ്ടി വരുന്നതിനാൽ നിലവിലെ എല്ലാ പാർട്ടികൾക്കും കഴിഞ്ഞ തവണത്തെ വിഹിതത്തിൽ കുറവ് വരും. 1 ആഴ്ച കൊണ്ട് ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കാനാണ് LDF തീരുമാനം. തിങ്കളാഴ്ചത്തെ ഹർത്താൽ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്കും സെക്രട്ടേറിയറ്റ് രൂപം നൽകും. മൂവാറ്റുപുഴ കടാതയിൽ അക്രമി സംഘം വീട് കയറി യുവാവിനെ കുത്തി. തടയാൻ ശ്രമിച്ച അമ്മയ്ക്കും വെട്ടേറ്റു, കൈവിരലറ്റു. കടാതി സ്വദേശി ബിനു, അമ്മ ബിന്ദു എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് സംഭവം നടന്നത്. മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം പോത്തൻകോട്ടെ നോക്കുകൂലി മർദ്ദനത്തിൽ 3 പേർ കൂടി പിടി. AITUC യൂണിയൻ പ്രവർത്തകൻ വിജയകുമാർ, CITU പ്രവർത്തകരായ ജയകുമാർ, അനിൽകുമാർ എന്നിവരാണ് പിടിയിലായത്. കേസിൽ ഇന്നലെ 2 പേർ പിടിയിലായിരുന്നു. രാജ്യത്ത് 24 മണിക്കൂറിൽ 31,382 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 318 പേർ മരിച്ചു. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 3 ലക്ഷമായി കുറഞ്ഞു. രാജ്യത്ത് വാക്സിനേഷൻ ഊർജിതമായി തുടരുകയാണ്. 72.2 ലക്ഷം പേർ ഇന്നലെ വാക്സിൻ സ്വീകരിച്ചതോടെ രാജ്യത്ത് ആകെ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 84 കോടി കടന്നു. 2-ാം തരംഗം അവസാനിച്ചിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വാക്സിനുകൾക്കിടയിലെ ഇടവേള 84 ദിവസമാക്കിയ നിലപാടിൽ ഉറച്ച കേന്ദ്രം. വാക്സിൻ നയത്തിൽ കോടതി ഇടപെടരുതെന്നും ഫലപ്രാപ്തി കണക്കിലെടുത്താണ് 84 ദിവസത്തെ ഇടവേള ഏർപ്പെടുത്തിയതെന്നും കേന്ദ്രം അറിയിച്ചു. കിറ്റക്സ് ജീവനക്കാർ ആദ്യ ഡോസ് വാക്സിൻ എടുത്ത് 84 ദിവസം കഴിഞ്ഞെന്നും നിലവിൽ വാക്സിനേഷൻ നടത്താൻ കിറ്റക്സിന് തടസ്സമില്ലെന്നും കേന്ദ്രം അറിയിച്ചു. മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന് കിറ്റക്സ് ആവശ്യപ്പെട്ടു. കേന്ദ്രത്തിന്റെ അപ്പീൽ ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി. PM കെയർ ഫണ്ടിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പ് നിർത്തണമെന്നും പ്രത്യക്ഷമായ കൊള്ളയാണ് നടക്കുന്നതെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. PM കെയർ ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലല്ലെന്നും ട്രസ്റ്റാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് സീതാറാം യെച്ചൂരിയുടെ പ്രതികരണം. PM കെയർ ഫണ്ട് ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്നും സുതാര്യമാക്കണമെന്നും സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. 2020 മാർച്ച് 27 കോവിഡ് പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളിൽ നിന്നുൾപ്പെടെ സാമ്പത്തിക സഹായം സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ PM കെയർസ് ഫണ്ട് രൂപീകരിച്ചത്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ ഉപകരണങ്ങളുടെ ഇടനിലക്കാരെ കണ്ടെത്താൻ അന്വേഷണ സംഘം ഡൽഹിയിലെത്തി. ചൈനയിൽ നിന്നെത്തുന്ന ഉപകരണങ്ങൾ ഡൽഹിയിൽ ഇടപാട് നടത്തുന്നവരെ കുറിച്ച് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു. കേസിലെ പ്രധാന പ്രതികളായ ഷബീർ ഉസ്മാൻ, കൃഷ്ണപ്രസാദ് എന്നിവർ ബംഗാളിൽ ഒളിവിലാണെന്നും സൂചനയുണ്ട്.
ഇടയ്ക്ക് ശാന്തൻപാറ ആനയിറങ്കലിന് സമീപം കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടു. ചട്ടമൂന്നാർ സ്വദേശിനി വിജികുമാറാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് കുമാർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇരുചക്ര വാഹനത്തിൽ മൂന്നാറിലേക്കുള്ള യാത്രക്കിടെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 5:30 സംഭവം. മൃതദേഹം അടിവാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കടൂർ ശ്രീകണ്ഠാപുരത്ത് 9 പ്രായമുള്ള കുഞ്ഞിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്തു. ശ്രീകണ്ഠാപുരം ചെമ്പേരി സ്വദേശി ഭാര്യയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വെട്ടേറ്റ അഞ്ജു സതീഷ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സമൂഹത്തിൽ വിള്ളൽ വീഴ്ത്താൻ പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയെ BJP ഉപയോഗിച്ചെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. കത്തോലിക്ക സഭ BJPയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. ക്രിസ്ത്യൻ പുരോഹിതരെ വശത്താക്കാൻ BJP തന്ത്രപരമായി നീക്കം നടത്തുന്നുവെന്നും പ്രകാശ് കാരാട്ട് ആരോപിക്കുന്നു. ദേശാഭിമാനിയിലെ ലേഖനത്തിലാണ് പ്രകാശ് കാരാട്ടിന്റെ പ്രസ്താവന. കാർഷിക വിളകളിൽ നിന്ന് മദ്യോത്പാദനത്തിൽ വിശദ പഠനം ആവശ്യമെന്ന് കൃഷിമന്ത്രി P.പ്രസാദ്. പഠനശേഷം മദ്യോത്പാദനം ആലോചിക്കും. നീര സംഭരണത്തിൽ പഠനം തുടങ്ങി. വിളകളിൽ നിന്ന് വീഞ്ഞുൽപാദനവും പരിഗണനയിലുണ്ടെന്നും കൃഷിമന്ത്രി P.പ്രസാദ് 24നോട് പറഞ്ഞു. ഓരോ കാർഷിക ഉൽപ്പന്നത്തിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക അത്യന്താപേക്ഷിതമാണ്. കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അതൊരു പ്രതിസന്ധിയായി മാറാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അതിനെ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാകുമ്പോൾ അത് കൃഷിക്കാർക്ക് ഗുണകരമായി മാറണം. കൃഷിക്കാർക്ക് ഗുണകരമാകുന്ന തരത്തിലേക്കാണ് നീരയുടെ ഉൽപ്പാദനമെല്ലാം എത്തിയത്. പക്ഷേ നമുക്ക് ഉൽപ്പാദിപ്പിച്ച ഇടങ്ങളിലെല്ലാം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായി. ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്തുകൊണ്ടുണ്ടായി, എന്താണ് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വൈൻ നിർമ്മിക്കുന്ന ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. അതിനെക്കുറിച്ചെല്ലാം വിദഗ്ധമായ ഒരു പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ സ്വീകരിക്കാൻ കഴിയുന്നവയെല്ലാം സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു.